മൂവി ട്രാക്കറിന്റെ മീറ്റ് ദ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ കാരണമാണ് ഇന്നത്തെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫീലിംഗ്സിനെ റിവ്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ വൈ നോട്ട് സീരീസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്താൻ പോകുന്ന സീരീസ് ആമസോൺ പ്രൈം വീഡിയോസിന്റെ ദ ഫാമിലി മാൻ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആം ഉബൈസ് മാർലി ഫ്രം ഡ്രീം ആൻഡ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാനങ്ങനെ സീരീസിൻ്റെ ഫാനൊന്നുമല്ല, അതങ്ങനെ കാണാറൊന്നുമില്ല, കുറവാണ്. പക്ഷെ കാണാൻ വിചാരിച്ചില്ലെങ്കിൽ തന്നെ ടാസ്ക്കാണ്. കാരണം ഒരു സീരീസിലെ ഒരു സീസണിൽ തന്നെ 10 അല്ലെങ്കിൽ 8 എപ്പിസോഡൊക്കെ കാണും. അതൊക്കെ കാണാമെന്ന് പറഞ്ഞൊരു 2 ഫിലിമോ അല്ലെങ്കിൽ 3 ഫിലിമോ കാണുന്ന ടൈമൊക്കെ എടുക്കും. സാധാരണ എനിക്കൊരു സീരീസിലൊരു സീസൺ കാണാമെന്ന് വെച്ചാൽ 16 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ പിടിക്കാറുണ്ട്. പക്ഷേ ഈ സീരീസിലെ സീസൺ 1 ഞാൻ കണ്ടുതീർത്തത് 1 ദിവസം കൊണ്ടാണ്. കാരണം എനിക്ക് എവിടൊക്കെയോ എന്താ പറയുക, ത്രില്ലിംഗ്, ക്യൂരിയോസിറ്റി അങ്ങനത്തെ എലമെൻസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതിൽ എൻഗേജ്ഡ് ആവും. സോ ഈ ഒരു സീരീസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സോ ഹിയർ വി ഗോ. ഇന്ത്യയിലെ ഒട്ടുമിക്ക ത്രില്ലർ സീരീസിലോട്ട് വരുമ്പോൾ ടെററിസം, ഇന്ത്യ, പാകിസ്ഥാൻ, അതിപ്പോൾ കാലങ്ങളായിട്ട് ഇന്ത്യൻ സിനിമയിലും ഉള്ളൊരു കാര്യമാണ്, രാജ്യത്തിനെ രക്ഷിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഈ ഒരു സീരീസിലോട്ട് വരുമ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുള്ള നിരവധി ടെററിസ്റ്റ് അറ്റാക്കിൽ നിന്ന് ഇൻസ്പിറേഷൻ നടത്തിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ്. അതിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ ഈ സീരീസിൽ കാണിക്കുന്നുണ്ട്, ഇൻസ്പയർഡ് ഫ്രം ദ ഡെയിലി ന്യൂസ്. സീരീസിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നിന്നാണ്. ഒരു കേരള ബാക്ക്ഗ്രൗണ്ട് വരുന്ന കാരണം സീരീസിൽ മലയാളം ഡയലോഗ്സൊക്കെ കയറി വരുന്നുണ്ട്. കാസർഗോഡ് തന്നെ ഈ ഒരു സീരീസിലെ ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷനാണ്. ഇന്ത്യയിലെ 2 സ്പൈ ടീം, ടാസ്ക് ആൻഡ് ഫോഴ്സ് 1, മിസ്റ്റീരിയസ് ആയിട്ട് കേരളയിൽ നിന്നൊരു 3 പേരെ പിടികൂടുന്നുണ്ട്. അവിടെയാണ് സ്റ്റോറിയുടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്. മനോജ് ബാജ്പേ എന്ന് പറയുമ്പോൾ ഈ സ്പൈ സീരീസിലെ ഒരു ടിപ്പിക്കൽ ഹീറോ അല്ല. ലൈക്ക് സീരീസിൻ്റെ പല ഭാഗത്തും ഒരു സാധാരണക്കാരൻ എന്ന രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. ഇത്രയധികം ടാസ്ക്കും റിസ്ക്കുള്ള വർക്ക് ചെയ്യുമ്പോഴും ഫാമിലിയുടെ അടുത്ത് ഒരു ഗവൺമെൻറ് എംപ്ലോയി, ഡെയിലി കുറേ പേപ്പർ വർക്ക് കിട്ടുന്ന ഒരു എംപ്ലോയി, അങ്ങനെയൊക്കെയാണ്. സെയിം ടൈം എ മിഡിൽ ക്ലാസ് പേഴ്സൺ ആൻഡ് എ വേൾഡ് ക്ലാസ് സ്പൈ. എത്രമാത്രം നുണ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ഫാമിലിയുടെ അടുത്ത് പിടിച്ചു നിൽക്കുന്നതെന്ന് കണ്ടാൽ ചിരി വരും. പിന്നെ ഇത്രമാത്രം ഒരു സീരിയസ് സബ്ജക്റ്റുള്ള സീരീസ് ആയിട്ട് കൂടിയും കോമഡിയൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് മനോജ് ബാജ്പേയി തന്നെയാണ്. മനോജ് ബാജ്പേയി ടോട്ടലി നല്ല പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. പ്രിയാമണിയാണ് മനോജ് ബാജ്പേയുടെ വൈഫിൻ്റെ റോള് ഈ സീരീസിൽ ചെയ്യുന്നത്. സുചിത്ര AKA സുജി ഒരു കോളേജ് ടീച്ചറാണ്. എന്നാൽ ആ ഒരു ജോബ് അത്രമാത്രം സാറ്റിസ്ഫൈങ് അല്ല. സ്വന്തം വർക്ക് കാരണം രണ്ടുപേരും ബിസി ആണേലും ദേ കാണ്ട് ഈവൻ സ്പെൻഡ് എനി ടൈം ഫോർ ദിയർ കിഡ്സ്. അതിപ്പോൾ പാരൻസ് മീറ്റിങ്ങിന് പോകാനുള്ള ടൈം ഏത് ടോപ്പ് ക്ലാസ് ബൈക്കാണ് ഉള്ളതെന്ന് അറിയില്ല. അതും ഒരു ഇമ്പോർട്ടൻറ്റ് മിഷൻ അല്ലെങ്കിൽ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ടൈമിൽ. ടാസ്കിൽ വർക്ക് ചെയ്യുന്ന ശ്രീകാന്ത് തിവാരിയുടെ റോളാണ് മനോജ് ബാജ്പേയ് ചെയ്യുന്നത്. ഫാമിലിയിലോട്ട് വരുമ്പോൾ 2 കുട്ടികളുണ്ട്, ലൈക്ക് സംതിങ് കോൾഡ് എക്സ്ട്രീമിലി ന്യൂ ജനറേഷൻ. അതെന്താണ് ഈ സീരീസ് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു സീരീസിലെ ഒട്ടുമിക്ക ക്യാരക്ടേഴ്സും അവരുടെ പെർസ്പെക്റ്റീവിലും നല്ല റോളായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ റോൾസ് ചെയ്യാൻ വരെ കുറച്ച് മലയാളി ആക്ടേഴ്സൊക്കെ ഉണ്ട് ഈ ഒരു സീരീസിൽ. ചില ക്യാരക്ടേഴ്സിനെ നമുക്ക് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടൊക്കെ തോന്നിയാലും ദേ ആരൻറ്റ് വാട്ട് വി തിങ്ക്. ഒരു ഡബിൾ സൈഡഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഉണ്ട്, അവിടുന്ന് തുടങ്ങുന്ന ചില ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉണ്ട്. അതാണ് സീരീസിനെ മൊത്തത്തിൽ ത്രില്ലിംഗ് ആയിട്ട് മാറ്റുന്നത്. സപ്പോർട്ടീവ് റോൾസിൽ വന്നിട്ടുള്ള ശരിഭാഷ്മിയും ശരത് കൽക്കറും നല്ല റോളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ നീരജ് മാധവിൻ്റേതാണ്. കാരണം മലയാളത്തിൽ പോലും ഇത്രയും പെഡർ റോള് അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത്രയും ഗംഭീരമാക്കി ചെയ്തൊരു പെർഫോമൻസ് എന്നൊക്കെ പറയാം. ഒരു വിധത്തിൽ ഒരു ഷോ സ്റ്റീലർ എന്നൊക്കെ പറയാം. 10 എപ്പിസോഡ്സാണ് ഈ ഒരു സീസണിൽ വരുന്നത്. ഓരോ എപ്പിസോഡിലും ഓരോ ചാപ്റ്റർ ഹെഡ്ലൈൻസ് ഉണ്ട്. ത്രില്ലിങ്ങിനും ക്യൂരിയോസിറ്റിക്കും ഒരു കണക്കില്ല എന്നൊക്കെ പറയാം. കാരണം അത്രയും മാത്രം എൻഗേജിംഗ് ആയിട്ട് ഈ ഒരു സീസണിൽ തോന്നിയിട്ടുണ്ട്. പിന്നെ ഓരോ എപ്പിസോഡിലും കൊടുക്കുന്ന എൻഡിങ്ങും നൈസായിട്ട് വന്നിട്ടുണ്ട്. തീരെ പ്രതീക്ഷിക്കാത്ത കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കയറി വരുമ്പോൾ നൈസായിട്ട് കിളിയൊക്കെ പറന്നു പോകുന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെയാണ്. ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ BGM ആണ്. കാരണം അത്രയും ത്രില്ലിംഗ് ആയിട്ട് ഈ ഒരു സീസണിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ BGM തരുന്ന ഇമ്പാക്റ്റ് ചെറുതൊന്നല്ല. ക്യാമറ ഫ്രെയിംസും സിനിമാറ്റോഗ്രാഫിയും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഗ്രേഡിംഗ് എടുത്തു പറയേണ്ട മറ്റൊരു ഫാക്ടറാണ്. കാരണം നല്ല ക്വാളിറ്റി എലമെൻസൊക്കെ കളർ ഗ്രേഡിങ്ങിൽ തോന്നിയിട്ടുണ്ട്.
ഇഷ്ടഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ പൊളിറ്റിക്കൽ വർക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് ഏൽക്കുന്ന ഉപദ്രവം, തിയേറ്ററുകളിൽ നാഷണൽ ആന്തത്തിനെ അപമാനിക്കുന്ന ഇൻസിഡൻസ്, ഇതൊക്കെ ഈ ഒരു സീരീസിൽ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ടെററിസം എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് ഉണ്ടാവുന്നതല്ല, സഹിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അതിനൊരു തുടക്കം വരുന്നതെന്ന് ഈ ഒരു സീരീസിൽ കാണിക്കുന്നുണ്ട്. ഈ നിരപരാധികളുടെ മരണത്തിലും നല്ലത് നാഷണൽ സേഫ്റ്റിയും എക്കോണമിയുമാണ് എന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ഇതിൽ പറയുന്നുണ്ട്. തീരെ എക്സ്പെക്ട് ചെയ്യാത്ത എൻഡിങ് ഫസ്റ്റ് സീസണിൽ വന്നപ്പോൾ അത് ഇങ്ങനത്തെ ഒരു ലെവലിലാണ് തീരെ കരുതിയില്ല. സ്ത്രീ ജെന്റിൽമാൻ ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള രാജ് ആൻഡ് ഡി കെ ആണ് ഈ ഒരു സീരീസ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ല ഹെവി വർക്കായിട്ടുണ്ട്. സീസൺ ടു കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി എന്തായാലും വന്നിട്ടുണ്ട്. മസ്റ്റ് വാച്ച് സീരീസാണ്. എല്ലാവരും ആമസോൺ പ്രൈം വീഡിയോസിൽ പോയിട്ട് ഈ ഒരു സീരീസ് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പൊ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.